ബഹുമാന്യരായ എല്ലാ ദൈവദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും യേശു കർത്താവിൻ്റെ മാധുര്യമുള്ള നാമത്തിൽ വിനീതമായ വന്ദനം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ പാസ്റ്റർ സി സി എബ്രഹാം, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ കെ സി തോമസ്, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വ നിരയിൽ പ്രവർത്തിക്കുന്ന അനുഗ്രഹീതരായ അഭിഷിക്തന്മാർ എല്ലാവരെയും ഞാൻ വളരെ ബഹുമാനത്തോടുകൂടെ വന്ദനം ചെയ്യുന്നു. എനിക്ക് ശേഷം ദൈവജനം പ്രസംഗിക്കുന്ന എൻ്റെ സ്നേഹിതൻ രാജു മേത്ര, അദ്ദേഹത്തെ ദൈവം അതിശക്തിയോടെ ഈ തലമുറയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്ന് രാത്രിയിലും ഉപയോഗിക്കും. നമുക്ക് ഇന്ന് രാത്രിയിലെ വചനത്തിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു, ഞങ്ങളോട് സംസാരിക്കണമേ. തിരുവെഴുത്തുകളെ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. വചനത്തെ വ്യാഖ്യാനിക്കാൻ കൃപ തരണമേ. അങ്ങ് എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു അത് മാത്രം പറയാൻ അടിയന് കൃപ തരണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. താങ്ക് യു. തീത്തോസിൻ്റെ ലേഖനം 2:11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഇന്ന് രാത്രി ദൈവവചനം പറയാൻ ആഗ്രഹിക്കുന്നത്. ആ മൈക്ക്, ആ വചനം വായിക്കുന്നവരുടെ മൈക്ക് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണേ. ഹലോ, വചനം വായിക്കുന്ന ആളുടെ മൈക്ക് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണേ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശിക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്ത് സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെ താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. ഈ വചനത്തിനായിട്ട് കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. 3 സന്ദേശങ്ങളാണ് കർത്താവിൻ്റെ ഹൃദയത്തിൽ ഇന്നത്തേക്ക് പ്രകാശിപ്പിച്ച് തന്നിരിക്കുന്നത്. 1, ഉദിച്ച ദൈവകൃപ. 2, സഭയുടെ ഭാഗ്യകരമായ പ്രത്യാശ. 3, യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷത. ദൈവവചനം നിങ്ങൾ ഓർത്തിരിക്കുകയും കുറിച്ചിടുകയും വീട്ടിൽ ചെല്ലുമ്പോൾ ഒരാളോടെങ്കിലും ഇന്നത്തെ സന്ദേശത്തെക്കുറിച്ച് പറയുകയും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ നിങ്ങളൊന്ന് ഏറ്റു പറയുക. ഉദിച്ച ദൈവകൃപ പറഞ്ഞാട്ടെ. 2, ഭാഗ്യകരമായ പ്രത്യാശ. 3, യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷത. ആമേൻ. നമ്മൾ ദൈവവചനം
ആഴത്തിൽ ഗ്രഹിക്കാനുള്ള ഒരു മാർഗമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മൾ കേട്ടത് ഒരാളോടെങ്കിലും ഷെയർ ചെയ്യുക. ഒന്ന് പരീക്ഷിച്ച് നോക്ക്, അനിയനോടോ ചേട്ടനോടോ അമ്മയോടോ മോനോടോ ഭാര്യയോടോ മരുമകളോടോ ഇന്നത്തെ മെസ്സേജ് ഇതായിരുന്നു മോനെ, ഒന്ന് പറഞ്ഞു നോക്ക്. അപ്പം അത് നിങ്ങളുടെ ഉള്ളിൽ തറവാകും. പിന്നെ ഞങ്ങൾ തന്നെ ഇത് നിങ്ങളുടെ മുമ്പിൽ വന്ന് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയാം ഇത് ഞങ്ങൾ കേട്ടതാണ്. അങ്ങനെ ഒരു ഗുണവും ഇതിനുണ്ട്. ഓക്കെ, ഞങ്ങൾ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്തെന്നിരിക്കും, നിവൃത്തിയില്ലല്ലോ. ഓക്കെ, എന്നാലും പിന്നെയും കേൾക്കുമ്പോൾ പിന്നെയും ഓർക്കാമല്ലോ. ഇനി സന്ദേശത്തിന് ഒരു മുഖപുര പറയാം. മുഖപുര ഈ പാസ്റ്റർമാർക്ക് വേണ്ടി എഴുതിയ പ്രധാനപ്പെട്ട മൂന്ന് ലേഖനങ്ങളുണ്ട്. അതിലൊന്ന് തിമോത്തിയോസിൻ്റെ ഒന്നാം ലേഖനം, രണ്ട് തിമോത്തിയോസിൻ്റെ രണ്ടാം ലേഖനം, മൂന്ന് തീത്തോസിൻ്റെ ഒരു ലേഖനം. അപ്പോൾ പാസ്റ്റർമാർക്ക് വേണ്ടി എഴുതിയ ലേഖനത്തിനകത്താണ് ഈ വിഷയം കിടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പാസ്റ്റർമാരോട് പറയുന്നേ? ഇവിടെ പാസ്റ്റർമാരോട് പറയുന്നത് പതിനഞ്ചാം വാക്യമാണ്, പതിനഞ്ചാം വാക്യമാണ്. അപ്പോൾ അതൊന്ന് മുഖവരയായിട്ട് പറയാം. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കണം. ഏത്? നമ്മളീ പറഞ്ഞ മൂന്ന് കാര്യം. അപ്പോൾ പാസ്റ്റർമാർക്ക് പ്രസംഗത്തിനൊരു ഗൈഡ്, പ്രസംഗത്തിനൊരു ഒരു 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 ലൈൻ, ഒരു മാർഗരേഖ. എന്ത് പ്രസംഗിക്കണം, എന്തേ പ്രസംഗിക്കാവൂ, എങ്ങനെ പ്രസംഗിക്കണം, എന്ത് പ്രസംഗിക്കണം? സുവിശേഷം പ്രസംഗിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ? യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം, യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര യാഗം, പിന്നെ സഭയുടെ ഭാഗ്യകരമായ പ്രത്യാശ, പിന്നെ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷത. ഇതാണ് പ്രസംഗിക്കേണ്ടത്. അപ്പം ഏതൊരു സുവിശേഷ യോഗത്തിലും ഏതൊരു സുവിശേഷകനും ഇത് മനസ്സിൽ കരുതിക്കോണം. ഇത് ബേസ് ചെയ്ത് മാത്രമേ പറയാവുള്ളൂ. അത് കാനയിലെ കല്യാണം എടുത്താലും പിന്നെ അഞ്ചപ്പ 5000 കൊടുത്ത കാര്യം എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മെസ്സേജ് ഇത് ആയിരിക്കണം. യേശു കർത്താവിൻ്റെ മനുഷ്യാവതാരം, പാപപരിഹാരയാഗം, മടങ്ങിവരവ്. ഓക്കെ, ഇനി എങ്ങനെ പ്രസംഗിക്കണം? അവിടെ എഴുതിയിരിക്കുന്നു, പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കണം. സുവിശേഷ പ്രസംഗം കോമഡി ഫെസ്റ്റിവൽ ആകരുത്. ചിരിക്കാനും ചിരിപ്പിക്കാനും ഉള്ളത് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. ആരാ ചിരിക്കാത്തത്? എല്ലാവരും ചിരിക്കും, കുലുങ്ങിച്ചിരിക്കും, നല്ല യോഗമാണെന്നും പറയും. പക്ഷേ കർത്താവ് മാത്രം ദുഃഖിക്കും, പരിശുദ്ധാത്മാവ് കരയും. അയ്യോ, ഇത് ചിരിക്കാനുള്ള യോഗമല്ലല്ലോ. അപ്പോൾ ചിരിക്കാനും ചിരിപ്പിക്കാനുമുള്ള സാധനങ്ങളെ എഴുതി പഠിച്ച് അവതരിപ്പിക്കുന്നത് സുവിശേഷ യോഗത്തിന് നല്ലതല്ല എന്ന് അപ്പോസ്തോലൻ പറഞ്ഞത് ഞങ്ങൾ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ഞങ്ങളൊക്കെ ഉദാഹരണം പറയാറുണ്ട്. അതിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചിന്തനീയവും ചിരിക്കാവുന്നതും വന്നേക്കാം. എങ്കിലും അതാവരുത് ലക്ഷ്യം, അതാവരുത് ലക്ഷ്യം. ഒരു കാര്യം സ്ഥാപിക്കാൻ കർത്താവും ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതൊരു മെയിൻ പരിപാടിയാക്കി മാറ്റിയാൽ സുവിശേഷ യോഗത്തിൻ്റെ ക്വാളിറ്റി താന്നു പോകും, നിലവാരം ഇടിഞ്ഞു പോകും. ഇത് ആളുകളെ ചിരിപ്പിക്കുന്ന വില കുറഞ്ഞ ഒരു പരിപാടി അല്ല. പിന്നെ എന്താണിത്? ഇത് നിത്യതയുടെ വിഷയമാണ്. ഇതൊരു മനുഷ്യൻ്റെ ജീവന്റെ പ്രശ്നമാണ്. ഇതൊരു മനുഷ്യൻ്റെ നിത്യതയുടെ പ്രശ്നമാണ്. ഇത് തെറ്റിയാൽ പിന്നെ അവനെ ശരിയാക്കാൻ ഒരു മാർഗമില്ല. അതുകൊണ്ട് ഇതെങ്ങനെ പറയണം? പൂർണ്ണ ഗൗരവത്തോടെ പറയണം. എന്ന് പറഞ്ഞാൽ പ്രഭാഷകന്റെ ബോഡി ലാംഗ്വേജിലും ആ ഗൗരവം വെളിപ്പെടണം, പ്രഭാഷകന്റെ ഭാഷയിലും ആ ഗൗരവം വെളിപ്പെടണം, പ്രഭാഷകന്റെ മെസ്സേജിനകത്ത് ആ ഗൗരവം തീ പോലെ കത്തണം. ഇത് ഒരു വലിയ സഭയുടെ സംസ്ഥാന കൺവെൻഷൻ ആയതുകൊണ്ട്
ഏകദേശം വിശ്വാസികളുടെക്കാൾ കുറയാതെ പാസ്റ്റർമാർ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമ്മുടെ സന്ദേശം കളിയല്ല, നമ്മുടെ സന്ദേശം ഗൗരവമുള്ളതാണ്, നമ്മുടെ സന്ദേശം ഉത്തരവാദിത്വമുള്ളതാണ്. മനുഷ്യന്റെ നിത്യതയെക്കുറിച്ചുള്ള മെസ്സേജ് പറയാൻ ഈ തലമുറയിൽ ദൈവം എന്നെ നിന്നെ വിളിച്ചിരിക്കുന്നു എന്ന ഉത്തരവാദിത്വം ഓരോ ശുശ്രൂഷകന്റെയും അസ്ഥിക്കകത്ത് തീ പോലെ കത്തണം. യിരെമ്യാവ് പറഞ്ഞു, ഞാൻ ഈ പ്രസംഗം വേണ്ടെന്ന് വെച്ചാൽ അതെന്റെ അസ്ഥിക്കകത്ത് തീ പോലെ കത്തും. ആമേൻ. ഇനിയും എന്ത് പ്രസംഗിക്കണം, എങ്ങനെ പ്രസംഗിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഇനി മറ്റൊരു കാര്യം, പ്രബോധിപ്പിക്കണം, ശാസിക്കണം. അതെന്തുവാ, അത് പറയാം. ഈ ക്രൂസൈഡിൽ, ഈ മഹായോഗത്തിൽ പ്രസംഗമേ നടക്കത്തുള്ളൂ. എന്നാൽ ഇത് കഴിയുമ്പോൾ സഭ എന്നൊരു സംവിധാനമുണ്ട്. സഭയിൽ വരുമ്പോൾ അവരെ പ്രബോധിപ്പിക്കാം. പ്രബോധനം എങ്ങനെയാണെന്ന് ബൈബിളിലുണ്ട്, അപ്പൻ മകനോട് എന്ന പോലെ. എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ വിശ്വാസികൾക്ക് കിട്ടണം. നമ്മൾ ലോക്കൽ സഭകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന സഭയാണ്. നമ്മൾ ക്രൂസൈഡ് കൊണ്ട് തീർക്കുകയല്ല. നമ്മുടെ സഭയിൽ 100 പേരുണ്ടെങ്കിലും 200 പേരുണ്ടെങ്കിലും ഇടയന്റെ നേരിട്ടുള്ള ഇടപെടൽ ഓരോരുത്തർക്കും കിട്ടണമെന്ന് പഠിപ്പിക്കുന്ന വിശ്വസിക്കുന്ന സമൂഹമാണ്. അപ്പൊ പ്രബോധനത്തിലൂടെ ഇവരെ ക്രിസ്തു എന്ന തലയോളം വളർത്തണം. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാനാണ് പ്രസംഗിക്കുന്നതും ഉപദേശിക്കുന്നതും കൺവെൻഷൻ നടത്തുന്നതും ഉപവാസ പ്രാർത്ഥന നടത്തുന്നതും എല്ലാം. അപ്പൊ പ്രബോധിപ്പിക്കണം, പിന്നെ ശാസിക്കണം. അതെന്തിനാ ശാസിക്കുന്നത്, എന്തിനാന്ന് ചോദിച്ചാല് പറയാം. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണമെങ്കിൽ ശാസിക്കാതെ പറ്റില്ല. എല്ലാം ശരിയാ, എല്ലാരും ശരിയാ, എല്ലാരും സ്വർഗത്തിൽ പോകും എന്ന ഉപദേശത്തിന് ശാസന എന്തിനാ, എന്തിനാ ശാസന, എല്ലാരും പൊക്കോളുമല്ലോ. അപ്പോൾ ശാസിക്കേണ്ട ഉപദേശം ഉണ്ട്, അത് ശുശ്രൂഷകന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നു. ശാസിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് ദൈവസഭ. ശാസിക്കണം. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കാൻ ഒരു കൂട്ടത്തെ ട്രെയിൻ ചെയ്തെടുക്കണം. ആൾക്കൂട്ടത്തെ നാം വിശ്വസിക്കുന്നു, ആൾക്കൂട്ടം വേണം. ആൾക്കൂട്ടം സ്വർഗത്തിൽ പോകത്തില്ല. അതിനകത്തുനിന്ന് കറയും ചുളുക്കവുമില്ലാത്ത സഭ മാത്രമേ എടുക്കപ്പെടത്തുള്ളൂ. അങ്ങനെ ഒരു തേജസ്സേറിയ സഭയെ വളർത്തിയെടുക്കാനാണ് ഇന്ത്യൻ പെന്തക്കോസ്തു ദൈവസഭയെ ദൈവം ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്നത്. ആ മഹത്വമേറിയ ജോലി ചെയ്യുന്ന ശുശ്രൂഷകന്മാരെ, നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലി വിലയേറിയതാണ്. ചിലപ്പോൾ ചിലർ പിണങ്ങും, ചിലപ്പോൾ ചിലർ ഒറ്റപ്പെടും, ഒറ്റപ്പെടുത്തും. ചിലപ്പോൾ ചിലർ കല്ലെറിയും, ചിലപ്പോൾ ചിലർ ചീത്ത വിളിക്കും. എന്തുകൊണ്ട്? ശാസിക്കുന്നത് കൊണ്ട്. ശാസിക്കാതെ ഇരുന്നാൽ എല്ലാവരുടെ സ്നേഹം കിട്ടും, കർത്താവിൻ്റെ സ്നേഹം കിട്ടത്തില്ല. അതുകൊണ്ട് ചിലർ പിണങ്ങിയാലും ചിലർ വെറുത്താലും ദൈവത്തിന്റെ വേല വിശ്വസ്തതയോടെ ചെയ്യുവാൻ ശുശ്രൂഷകന്മാർ ഇന്ന് രാത്രി പ്രതിജ്ഞയെടുക്കട്ടെ. പണ്ടൊക്കെ തെറ്റുതിരുത്തിയാൽ പിണങ്ങത്തില്ലായിരുന്നു, ഇന്ന് തെറ്റുതിരുത്തിയാൽ ഒരു ശത്രു കൂടി ഉണ്ടാവും. ഒരു മനുഷ്യൻ ബീഡി വലിക്കുന്ന കണ്ടു, ബ്രദറെ അത് ശരിയല്ലെന്ന് പറഞ്ഞാൽ അവൻ ആ ഉപദേശിക്ക് എതിരാകും. അവന്റെ കൂടെ കൂടാൻ ഇപ്പോൾ ആളുണ്ട്. അങ്ങനെ വന്നതുകൊണ്ട് ശാസന ഏതാണ്ട് നിന്നു. ആരും ആരെ ശാസിക്കുകയല്ല. പൗലോസിന്റെ കാലത്ത് എന്റെ പൗലോസ് സാറേ, അന്ന് വാട്സപ്പ് ഇല്ലായിരുന്നു, അന്ന് ഫേസ്ബുക്ക് ഇല്ലായിരുന്നു. അങ്ങേക്ക് ശാസിക്കാൻ ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. ഞങ്ങൾ ശാസിച്ചു പോയെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർ ഉപദ്രവം ഉണ്ടാക്കും. സാരയില്ലെന്നേ, എത്ര കാലം ഉണ്ട് ഇവിടെ, എന്തെങ്കിലുമൊക്കെ ഒരല്പം സഹിച്ചാലും
നിന്റെ ശുശ്രൂഷ നിറവടിയോടെ നിർവഹിച്ചുകൊള്ളുക. കല്ലെറിയട്ടെ, ചെളിവാരി പൂശട്ടെ, നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്തിട്ട് നല്ല ദാസനേ എന്ന വിളി കേൾക്കാൻ ഒരുങ്ങിക്കോ. അതുകൊണ്ട് എന്ത് പ്രസംഗിക്കണം, എങ്ങനെ പ്രസംഗിക്കണം, എങ്ങനെ സഭാ ശുശ്രൂഷ ചെയ്യണം എന്ന് തീത്തോസിന് കൊടുത്ത നിർദ്ദേശമാണ് ഇത്ര നേരം നമ്മൾ കണ്ടത്. ഇനി മുഖ്യ വിഷയത്തിലോട്ട് കയറാം. മൂന്ന് കാര്യം. ഒന്ന്, ഉദിച്ച ദൈവകൃപ. ഞാൻ പതുക്കെ പറയാം. ഉദിച്ച ദൈവകൃപ. ഈ ഉദിച്ച ദൈവകൃപയ്ക്ക് മൂന്ന് പ്രത്യേകതകളുണ്ട്. ഒന്ന്, അത് സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിന് ജാതിയില്ല. അതിന് മതമില്ല. അതിന് ഭാഷയില്ല. അതിന് നിറമില്ല. അതിന് മണമില്ല. അതിർ വരമ്പുകളെ ഉടച്ചു മാറ്റിക്കൊണ്ട് ഒരു സൂര്യൻ ഉദിച്ചു 2000 കൊല്ലം മുമ്പ്. കർത്താവായ യേശു. രണ്ടാമത്തെ പ്രത്യേകത, അത് രക്ഷാകരമായ ദൈവകൃപയാണ്. അത് രക്ഷിക്കുന്ന ദൈവകൃപയാണ്. മൂന്നാമത്തെ പ്രത്യേകത, അതിന് ഒരാരംഭമുണ്ട്, അതുകൊണ്ട് തന്നെ അതിനൊരു അവസാനവും ഉണ്ട്. ഞാൻ വിശദീകരണത്തിലേക്ക് വരാം. സൂര്യൻ ഉദിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. സൂര്യൻ ഉദിക്കുന്നത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലക്കാരാണ്. ഞങ്ങളൊക്കെ അവിടുന്ന് വണ്ടി പിടിച്ച് ഇവിടെ വന്ന് തലേ ദിവസേ വല്ല മുറിയെടുത്ത് കിടന്നാലേ ഞങ്ങൾക്ക് സൂര്യൻ ഉദിക്കുന്ന കാണാൻ പറ്റുള്ളൂ. കന്യാകുമാരിയിൽ എന്തൊരു ഭാഗ്യമാണ് സൂര്യൻ ഉദിക്കുന്ന കാണാമല്ലോ. അവിടുത്തെ ചെറിയ ഹോട്ടലുകാർ പോലും പറയും, ഉദയം കാണണോ, ഞങ്ങളുടെ ഹോട്ടലിൽ മുറി തരാം, ഞങ്ങളുടെ ഹോട്ടലിൽ നിന്നാ ഉദയം തുടങ്ങുന്നത്. അപ്പോൾ ഉദയം കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. ഇവിടെയൊക്കെ എത്ര മണിക്കാണ് ഉദിക്കുന്നത്? എല്ലായിടത്തും 1 മണിക്ക് തന്നെയാണ് അല്ലേ, ഒരേ സമയത്ത് തന്നെയാണ് ആണോ? ഒന്നുകൂടി ഒന്ന് ആലോചിച്ചേ. എന്നോടൊരു അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ ഞങ്ങളുടെ പിള്ളേർക്ക് ഇപ്പം സൂര്യൻ ഉദിക്കുന്നത് രാവിലെ 11 മണിക്കാണ്. അതിൻ്റെ കാര്യം എന്നാന്ന് എനിക്കറിയാം. അവർ കിടക്കുന്നത് രാത്രി 1 മണിക്കും 2 മണിക്കാണ്. അതെന്താ, ഇൻ്റർനെറ്റിന് സ്പീഡ് കിട്ടണമെങ്കിൽ രാത്രി 12 കഴിയണം. അപ്പം ഫേസ്ബുക്കിൽ നിന്നൊക്കെ ഇറങ്ങി വരുമ്പം 2:30-3 മണിയാകും. പിന്നെ അവരങ്ങ് കിടന്നുറങ്ങുക, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട. മനമേ പക്ഷി ഗണങ്ങൾ എന്ന പാട്ട് 10 കൊല്ലം കഴിയുമ്പോൾ പാട്ടോസ്തത്തിൽ നിന്ന് മാറിപ്പോവും. കാരണം ഇനിയും പാട്ടോസ്തം അടിക്കുന്നത് കെ സി തോമസ് സാറല്ല, ന്യൂജൻ പിള്ളേരാ എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവരൊന്നും അറിയില്ല, അത് അറിയാൻ ഒക്കത്തില്ല. അച്ഛാ ഞങ്ങൾ അടിച്ചോളാം അച്ഛാ, അതൊക്കെ സ്പോൺസർ ചെയ്യാൻ ആളുണ്ട്. അവർ പാട്ടോസം അടിച്ചുകൊണ്ട് വരുമ്പം പ്രഭാതഗാനം കാണുകയില്ല. കാരണം മൃഗജാലങ്ങൾ ഉണർന്നീടുന്ന സമയത്തു നീ കിടന്ന് മൃഗത്തേക്കാളും നിർവിചാരിയായി ഉറങ്ങാതെൻ്റെ മനമേ. ആ പാട്ട് അടുത്ത തലമുറ പാടുവോ? ഇല്ല. പാട്ടോസത്തിന് അവർ മാറ്റി ഉറപ്പാ. സൂക്ഷിച്ചിരുന്നോണം, ഇപ്പോഴേ പോയി അല്ലേ, ആ സൂക്ഷിച്ചിരുന്നോണം. ഇല്ല, പാട്ടോസത്തിലില്ല, വരികയല്ല ഇനി ഇതൊന്നും. അങ്ങനെ പല സാധനങ്ങളും നമ്മുടെ ഇടയിൽ നിന്ന് പോയി. ഇത് പോവും, തടയാനൊന്നും പറ്റിയാൽ ആര് തടയാൻ? സ്തോത്രം. അപ്പോൾ പലർക്കും പല സമയത്താണ് സൂര്യൻ ഉദിക്കുന്നത്. എന്താ കുഞ്ഞെ നിനക്ക് ഉദിക്കാത്തെ? സൂര്യൻ്റെ ഉറ്റല്ല, നീ കഥകടച്ച് കിടക്കുന്നത് കൊണ്ടാണ്. നിന്റെ ജനലിന്റെ കർട്ടൻ ഒന്ന് മാറ്റൂ, ജനലിന്റെ പാളി ഒന്ന് തുറക്കൂ, ആ വെട്ടം നിന്റെ അകത്തോട്ട് കയറും. 2000 കൊല്ലമായി ഒരു സൂര്യൻ ഇവിടെ ഉദിച്ചു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവ കൃപ. ഹൃദയത്തിന്റെ കഥക ഇന്ന് രാത്രി തുറന്നാൽ നിന്റെ അകത്തോട്ട് വെട്ടം ഇന്ന് രാത്രി കയറും. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു.
ഇരുളോ അതിനെ പിടിച്ചടക്കുന്നില്ല. ദൂതം കേൾക്കണം, വെളിച്ചം ഇരുട്ടിലോട്ടാ വരുന്നത്. ഇരുട്ടിന് വെളിച്ചത്തെ തൊടാൻ പറ്റില്ല. വെളിച്ചത്തെ തൊടാൻ രോഗമാകുന്ന ഇരുട്ട്, ശാപമാകുന്ന ഇരുട്ട്, ബന്ധനമാകുന്ന ഇരുട്ട്, അടിമത്വമാകുന്ന ഇരുട്ട് ഇന്ന് രാത്രി തുടച്ചു നീക്കുന്ന വെളിച്ചം. വെളിച്ചം എത്ര ചെറുതാണെങ്കിലും, ശ്രദ്ധിച്ചു കേൾക്കണം, വെളിച്ചം എത്ര ചെറുതാണെങ്കിലും, ഇരുട്ടെത്ര വലുതായാലും, വെളിച്ചത്തെ തൊടാൻ ഇരുട്ടിന് പറ്റിയല്ല. ഒരു മെഴുകുതിരിക്ക് പോലും ചിലത് ചെയ്യാൻ പറ്റും. ദൈവമൈതലേ, നീ എത്ര ചെറിയവളാണെങ്കിലും നിനക്ക് ചിലത് ചെയ്യാൻ പറ്റും. നിനക്ക് ചിലത് ചെയ്യാൻ പറ്റും. നിന്നെ തൊടാൻ ഇവിടുത്തെ മുഴുവൻ ഇരുട്ടുകൂടെ ഒരുമിച്ച് എഴുന്നേറ്റ് യുദ്ധം ചെയ്താലും തൊടില്ല. നിന്റെ പാർവതി അറിയണം, നിന്നിൽ വ്യാപരിക്കുന്ന ശക്തി. വാ തുറന്ന്, കരങ്ങളടിച്ച്, ആരാധിച്ച് ഇരുട്ടിന്റെ മേൽ ജയം ഈ രാത്രി പ്രഖ്യാപിക്കണം. രോഗശാന്തി ഇതിനിടയിൽ നടക്കുന്നു. വിടുതലുകൾ ഇപ്പോൾ ഈ പന്തലിൽ വ്യാപരിക്കുന്നു. കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടുന്നു. സ്വീകരിച്ചോ, സ്വീകരിച്ചോ, സ്വീകരിച്ചോ. വാ തുറക്കട്ടെ, പുറകിലത്തെ ഏറ്റം വരെ ഈ ഗ്രൗണ്ടിന് വെളിയിലേക്ക് ദൈവത്തിന്റെ തേജസ് വ്യാപരിക്കുന്നു. വെറുതെ അതുവിധം പറയല്ല, ആത്മാവിൽ പ്രവചിക്കുക. ഇരുട്ടിന്റെ മേൽ തിരുവനന്തപുരത്തും കാട്ടാക്കടയും വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ അധികാരത്തിന്റെ മേൽ, അധികാരത്തിന് മേൽ യേശുവിന്റെ നാമത്തിൽ ജയത്തിന്റെ കൊടി. ربنا خدنا حتى الكلا هرا بلا ودبر حتى الكمل جنا ربشيا വർഷങ്ങളായി തിരുവനന്തപുരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അഭിഷേകൻ ഒരു കൊടി ഇവിടെ ഉയർത്തിയ ഈ യോഗം തുടങ്ങിയത്. ഞങ്ങൾ ഇന്ന് രാത്രി ആ കൊടി പൊക്കി പിടിക്കുന്നു. ഇവിടെ ഉയർന്നു നിൽക്കുന്ന എല്ലാ കൊടികളും ഇന്ന് രാത്രി തകരുന്നു. ആത്മാവിൽ കാണുന്നവർ, ആത്മാവിൽ കാണുന്നവർ ഏറ്റെടുത്തു. ഓ ജീസസ്, ഓ ജീസസ്. പരിശുദ്ധാത്മാവേ നന്ദി. ഇതുപോലെ ഇതിനപ്പുറത്തേക്ക് ഈ സഭയെ നടത്തണമേ. ഇതുപോരാ, മറക്കാൻ കഴിയാത്ത അടയാളങ്ങൾ നിരാത്രി ജീവിതങ്ങളുടെ മേൽ വീഴണം. മറക്കാൻ കഴിയാത്ത അടയാളങ്ങൾ നിരാത്രി ജീവിതങ്ങളുടെ മേൽ വീഴണം. ശിശുഷകന്മാരുടെ മേൽ വീഴണം. ഓ, കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ പൊഴിഞ്ഞ് താഴെ വീടുന്ന കാഴ്ച ആത്മാവ് ഇന്ന് രാത്രി വെളിപ്പെടുത്തുന്നു. ചില കാഴ്ചപ്പാടുകൾ മാറുന്ന രാത്രി. തോന്നലല്ല, തോന്നലല്ല, അടുത്ത ചില വർഷങ്ങളിലേക്ക് പ്രാപിക്കേണ്ട ചില അഭിഷേകങ്ങൾ, ചില നിയോഗങ്ങൾ, ചില തിരിച്ചറിവുകൾ
ഇതാ ജനത്തിന്റെ മേൽ ഇറങ്ങി വരുന്നു. ഒന്നും പേടിക്കേണ്ട, സമയത്ത് നിർത്തുകയും ചെയ്യും, പ്രസംഗം മുഴുവൻ പറയുകയും ചെയ്യും. പക്ഷെ ആത്മാവിൽ ഞാൻ ഭയപ്പെടുന്നു, ഞാൻ പരിശുദ്ധാത്മാവിനെ ഭയപ്പെടുന്നു. ആരും കണ്ണു തുറന്ന് നോക്കണ്ട. ഹോളി സ്പിരിറ്റ് മീറ്റിംഗിന്റെ കൺട്രോൾ ഏറ്റെടുക്കുന്നത് എത്ര പേരറിയും? Thank you, Holy Spirit. പരിശുദ്ധാത്മാവേ നന്ദി. അങ്ങയുടെ മുഴുവൻ ആളത്വത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയുടെ ആളത്വത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയുടെ അധികാരത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയുടെ അപ്രമാദിത്വത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വന്നു. ഇതിനെ ഉദിച്ചു എന്ന വാക്ക് പറഞ്ഞത് അസ്തമനം ഉണ്ടെന്നും കൂടെ പറയാനാ. അന്നുദിച്ച ആ സൂര്യൻ, അന്നുദിച്ച ആ ദൈവകൃപ അസ്തമിക്കാൻ സമയമായി. കൃപയുടെ വാതിൽ ഇതാ പൂട്ടുവാൻ തുടങ്ങുന്നു. സഹോദരരെ, ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. എന്നാണ് ഈ സൂര്യൻ ഉദിച്ചത്? എവിടെയാണ് ഉദിച്ചത്? ബേത്ലഹേമിൽ. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായികയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ആട്ടിടയന്മാർ രാത്രിയിൽ കാവൽ കാത്തു കിടക്കുമ്പോൾ അവർക്ക് മെസ്സേജ് കിട്ടി. അവരെഴുന്നേറ്റ് ആ കുഞ്ഞിനെ കാണാൻ പോയി. വിദ്വാൻമാർ നക്ഷത്രം കണ്ടു, അവരും പോയി. ഇപ്പം 2000 കൊല്ലമായി അത് ഉദിച്ച് നീക്കിയ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ച് നീക്കിയ. ആരാ കാണാത്തത്? ജനൽ തുറക്കാത്തവർ, കർട്ടൻ മാറ്റാത്തവർ, കതക് തുറക്കാത്തവർ. ജനൽ തുറന്നില്ലെങ്കിലും, കർട്ടൻ മാറ്റിയില്ലെങ്കിലും, എഴുന്നേറ്റില്ലെങ്കിലും, കതക് തുറന്നില്ലെങ്കിലും, ക്ഷണിച്ചില്ലെങ്കിലും ഇരുട്ട് വരും, വെളിച്ചം വരില്ല. വെളിച്ചം വരണമെങ്കിൽ നീ മനസ്സ് വെക്കണം, നീ മനസ്സ് തുറക്കണം, നീ സ്വീകരിക്കണം. ഇരുട്ട് നിന്നെ വന്ന് പിടിച്ചോളും, അത് നിന്നെ മൂടിക്കോളും. മനസ്സിലാവുന്നുണ്ടോ? ഇരുട്ടിനെ ക്ഷണിക്കണ്ട, വെളിച്ചമില്ലാത്തടത്ത് ഇരുട്ടുണ്ട്. താങ്ക് യു ജീസസ്. ആമേൻ. ലോകമേ, ദേശമേ, കാട്ടാക്കട മണ്ണ്, നിന്നോട് സുവിശേഷം പറയാനാ ഈ യോഗം വെച്ചത്. നീ കേട്ടില്ലെങ്കിൽ കേൾക്കണം. നിന്നെയും കൂടെ രക്ഷിക്കാനാണ്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ഈ ദൈവകൃപ ഉദിച്ചത്. നീ ഇതറിഞ്ഞിട്ടുണ്ടോ? ഇന്ന് രാത്രി ഹൃദയം തുറക്കണം, ഇന്ന് രാത്രി ഹൃദയം തുറക്കണം, യേശുവിനെ സ്വീകരിക്കണം. അവൻ നിന്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യനായി ഭൂമിയിൽ വന്നു, കുരിശിൽ മരിച്ചു. കാൽവറിയിലോട്ട് ഇന്ന് രാത്രി ഒന്ന് നോക്കണം. യേശുവിനെ ഇന്ന് രാത്രി ഒന്ന് കാണണം. ഒരു ചോദ്യം: ഭൂമിയുണ്ടായിട്ട് ഇന്ന് വരെ നടന്നതിൽ ഏറ്റവും വലിയ സംഭവം ഏതാ? പലർക്കും പലത് പറയാൻ കാണും. ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട്, സഭയ്ക്കൊന്ന് പറയാനുണ്ട്,
ദൈവത്തിനൊന്നും പറയാനുണ്ട്. അതെന്താണെന്നറിയോ? ദൈവം മനുഷ്യനായ സംഭവമാണ് ഇന്ന് വരെ ഭൂമിയിൽ നടന്നതിൽ ഏറ്റവും വലിയ സംഭവം. ദൈവം മനുഷ്യനായ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒന്നേ ഉള്ളൂ, രണ്ടില്ല. ഞാൻ പറയുന്നത് ആധികാരികമാണ്, എഴുതി വെച്ചു. ദൈവം മനുഷ്യനായ സംഭവം രണ്ടില്ല, ഒന്നേ ഉള്ളൂ. തിരിച്ചൊരു കാര്യം പറയാം, മനുഷ്യൻ ദൈവമായതോ ഒത്തിരിയുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക. മതങ്ങൾക്ക് പറയാനുള്ളത് മനുഷ്യൻ ദൈവമായ കഥയാണ്. അതെങ്ങനെയാ പാസ്റ്റർ? മനുഷ്യൻ എന്തെങ്കിലും ചിപ്പിടി ചീത്തി കാണിച്ചാൽ പിറ്റേ ദിവസം ദൈവമല്ലേ? താഴ്ത്തി നീട്ടിയാൽ മതിയല്ലോ, ഉടുപ്പിനെ നീളം കൂട്ടിയാൽ മതിയല്ലോ, ദൈവമാവുമല്ലോ. കളറുടെ മാറ്റിയ പിന്നെ പറയുകയും വേണ്ട. മനുഷ്യനെ ദൈവമാക്കാൻ മതങ്ങൾക്ക് കഴിയും, പക്ഷെ ദൈവം മനുഷ്യനായ കഥ മതങ്ങൾക്കില്ല. മനുഷ്യ ദൈവങ്ങളെ തട്ടിയിട്ട് നടക്കാൻ മേല. സിനിമയിലൊരു നല്ല അഭിനയം കാണിച്ചാൽ പിറ്റേ ദിവസം അവൻ ദൈവ. രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു ടെക്നിക്ക് കാണിച്ചാൽ പിറ്റേ ആഴ്ച അവൻ ദൈവ. വല്ല പ്രയോജനമുണ്ടോ ഈ ദൈവങ്ങളെല്ലാം കൂടെ പെരുകിയിട്ട്? ഓ പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സുമനസാൽ. പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സുമനസാൽ. നിരുപമ പ്രഭ അണിഞ്ഞിരുന്നവൻ കരങ്ങളടിച്ച് ധരിച്ചതും ചെറിയ സംഗതിയോ. നിരുപമ പ്രഭ ധരിച്ചതും ചെറിയ സംഗതിയോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ. ദൈവകരുണയിൻ അനുദിനം മനവതി അനുഗ്രഹഭാരം അനുഭവിച്ചൊരു ജനം അവന്. അനുദിനം മനവതി അനുഭവിച്ചൊരു ജനം അവന്. കനിവൊരു കണികയും എന്നിയെ നൽകിയ കഴുമരം ചുമപ്പതു കാൺമീൻ. കടി ഒരു കണികയു ഹല്ലേലൂയ ദൈവകരുണയിൽ നാവാൻ വർണ്യമോ. പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സ്വമനസാൽ. പരമസമ്പന്നനി നിരുപമ പ്രഭ അണിഞ്ഞിരുന്നവൻ ധരിച്ചതും ചെറിയ സംഗതിയോ. നിരുപമ പ്രഭ അണിഞ്ഞിരുന്നവൻ ഹല്ലേലൂയ ഹല്ലേലൂയ നിരുപമ പ്രഭ അണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചതും ചെറിയ സംഗതിയോ. നിരുപമ പ്രഭ അണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചതും ചെറിയ സംഗതിയോ. നിരുപമ പ്രഭ അണിഞ്ഞിരുന്നവൻ
പഴത്തുണി ധരിച്ചതും ചെറിയ സംഗതിയോ ദൈവ കരുണയിൽ ധനമാത്മ്യം നാവാൽ വന്യമോ ദൈവ ഇത് നിങ്ങൾ അറിഞ്ഞോ? നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചതറിഞ്ഞോ? ദേവസുതൻ പശുശാലയിൽ പിറന്നതറിഞ്ഞോ? അറിഞ്ഞോ? ആകാശത്തിനും ഭൂമിക്കും മധ്യേ തിരശീല കീറിക്കൊണ്ട് പാറ പിളർന്നുകൊണ്ട് ദൈവപുത്രൻ പിടഞ്ഞു മരിച്ചത് അറിഞ്ഞോ? അറിഞ്ഞോ? അറിഞ്ഞില്ലെങ്കിൽ അറിയണം. ഇന്ത്യൻ പെന്തക്കോസ്തു ദൈവസഭയുടെ കേരള സ്റ്റേറ്റ് കൺവെൻഷന്റെ ദൂത് കേട്ടോ, നിനക്ക് വേണ്ടി ദൈവം മനുഷ്യനായി മണ്ണിൽ വന്നു. നിന്റെ മരണം മാറ്റാൻ, നിന്റെ ശാപം മാറ്റാൻ, നിന്റെ പാപം മാറ്റാൻ അവൻ കുരിശിൽ പിണഞ്ഞു മരിച്ചു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. അമയൻ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ കണ്ണടച്ചേ. ഇവിടെ 10,000 പേര് ഹല്ലേലൂയ പറയുന്നതല്ല കാര്യം. ആദ്യമായിട്ട് യേശുവിനെ സ്വീകരിക്കുന്ന ആളാ ഇന്നത്തെ പ്രധാന വ്യക്തി, ഇന്നത്തെ ചീഫ് ഗസ്റ്റ് അവനാ. നിന്നെ കെട്ടിപ്പിടി ചുമ്മ തന്ന അകത്ത് കയറ്റ ദൈവപുത്രൻ വാതുക്കെ നിൽക്കുന്നു. മടങ്ങി വരുന്ന മുടിയമ്പുത്രനെ കെട്ടിപ്പിടിക്കാൻ അപ്പൻ ഓടുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് ദൂത് പറയുക, നഷ്ടപ്പെട്ട ഭാവി കള്ളുകൂടി വിട്ട്, മദ്യപാനം വിട്ട്, വ്യഭിചാരം വിട്ട്, ദുർനടപ്പ് വിട്ട്, കുരിശിന്റെ ചുവട്ടിലേക്ക് നടന്നു വരുന്ന നിന്നെ കെട്ടിപ്പിടിച്ച് വീട്ടിൽ കയറ്റാൻ ദൈവപുത്രൻ ഇറങ്ങി വന്ന് നിൽക്കുന്നു. സുവിശേഷം എന്തൊരു അന്തസ്സുള്ള ദൂത! ജാതി നോക്കാതെ, മതം നോക്കാതെ, പഴയ കഥ നോക്കാതെ, നാറുന്ന വസ്ത്രം നോക്കാതെ കെട്ടിപ്പിടിക്കുന്ന ഒരു അപ്പൻ ഏതെങ്കിലും മതത്തിലുണ്ടോ? സ്വീകരിച്ചില്ലെങ്കിൽ സ്വീകരിക്കണം. കണ്ണടച്ചേ, ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ ഞാനൊരു പാപിയെ, അങ്ങയെ ഞാൻ എൻ്റെ രക്ഷകനായി സ്വീകരിക്കുന്നു. ആമേൻ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. സഭയുടെ ഭാഗ്യകരമായ പ്രത്യാശ ഏതാ? റോമറെട്ട്. ദേവദാസനെ ഒന്ന് വായിച്ച് സഹായിക്കണേ. റോമറെട്ട് 24-25. അതെ, ഇങ്ങനെ വായിക്കാൻ ആളുണ്ടെങ്കിൽ പ്രസംഗത്തിന് തുല്യമാ. ചില സ്ഥലത്തൊക്കെ ചെന്ന എഴുന്നേക്കാൻ മേലാത്ത വായന. ഇത് കൊള്ളാം. സകലവിധ അനുഗ്രഹവും ഈ കൺവെൻഷന് വരും ഈ ഇങ്ങനെ വായിക്കാൻ ആളുണ്ടെങ്കിൽ. സ്തോത്രം. ഒന്നുകൂടെ വായിച്ചോ. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആ കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ആമേൻ. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. നാം രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാ? കൃപയാൽ. നാം രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാ? വിശ്വാസത്താൽ. നാം രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാ? യേശുവിൻ്റെ രക്തത്താൽ. ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ഈ വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെ രക്ഷിക്കപ്പെട്ടെ? പ്രത്യാശ. എന്താ ഇതിൻ്റെ അർത്ഥം? രക്ഷിക്കപ്പെട്ടു എന്നത് 100% എഫക്റ്റീവ് ആകുന്നത് യേശു വരുമ്പോഴാണ്. യേശു വരുന്നില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതെല്ലാം വെറും പൊളിയാണ്. ഇപ്പോഴത്തെ ഒരു തന്ത്രം അറിയാവോ? കർത്താവിൻ്റെ വരവ് ഇല്ലാന്നാക്കി മിടുക്കന്മാരെല്ലാവരുടെ. ആ ഞാൻ അത്രേ പറയുന്നുള്ളൂ. അമ്മാവിനും അളിയനും കൂടെ കൂടി തോട്ടം വിളിപ്പിച്ചെന്ന് പറഞ്ഞ പോലെയായി. കർത്താവിൻ്റെ വരവിലുള്ള പ്രത്യാശ ചെറുപ്പക്കാരുടെ ഉള്ളിൽ നിന്ന് എടുത്തു കളയാനുള്ള എല്ലാ തന്ത്രങ്ങളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വരവിന് ശേഷം എത്ര ഏക്കർ സ്ഥലം ഒരാൾക്ക് കിട്ടുമെന്നുള്ളത് നമുക്ക് പിന്നെ പഠിച്ചാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം.
അനാവശ്യ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചിട്ട് പ്രധാന കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ കളയുക. എന്താ കർത്താവ് വരുമെന്ന് പറ, അത് പറയാൻ ആരുമില്ലല്ലോ. ആ വിഷയം കളഞ്ഞല്ലോ, അതില്ലെങ്കിൽ സഭയില്ല, അതില്ലെങ്കിൽ സുവിശേഷം ഇല്ല. പ്രത്യാശയാല രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിപ്പോ വിശ്വസിച്ചാൽ നാളെ എന്റെ ശരീരം മാറുമെന്ന് എന്റെ പൊന്നെ ഞാനുള്ള കാര്യം ഇങ്ങ് തുറന്നു പറയട്ടെ. ഇന്ന് രാത്രി ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പക്ഷെ നാളെ വേറെ രോഗം വരും ഇല്ലേ? നുണ പറഞ്ഞ് മരത്തെ പറ്റിക്കാൻ പറ്റുമോ? എത്ര കാലം പറ്റിക്കാൻ പറ്റുമോ? ഞാനും രോഗിയാ, പക്ഷെ എനിക്കെന്തോ ഒരു സൗഖ്യം ദൈവം തന്നിട്ടുണ്ട്. ഇന്ന് രാത്രി സമയം തരാവോ? ഞാൻ അനുഭവിച്ച രോഗശാന്തി 50 ലക്ഷം രൂപ ആശുപത്രി കൊടുത്താൽ കിട്ടാത്ത സൗഖ്യം എനിക്ക് ദൈവം തന്നു, ഇന്ന് തന്നു, ഈ വർഷം തന്നു. എനിക്കതല്ല പറയാൻ നേരമില്ല, പറയാൻ ഉദ്ദേശവും ഇല്ല. എന്റെ സ്നേഹിതൻ രാജു മേത്ര ചെറുപ്രായമാ, മേജർ സർജറി കഴിഞ്ഞിരിക്കുന്നത്, ഒരു അസുഖവും ഇല്ല, ഓടി നടക്കുക എന്റെ കാര്യം. സൗഖ്യമാക്കുന്ന ഒരു ശക്തി ഞങ്ങൾ അനുഭവിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാ, ഇതൊന്നും അല്ലെന്നേ പ്രത്യാശ. ഇതിലോ ഞാൻ അങ്ങ് മലയാളത്തിൽ പറയും, ഇതിലൊന്നും ഒരു കഥയില്ലെന്നേ. കാരണം നാളെ തോക്കടി വരുന്നു ഇല്ലേ സണ്ണി പാസ്, വടിയില്ലാതെ പോകാൻ പറ്റുമോ? ഡീച്ചൂടെ കഴിയും. എന്നാൽ ഒരു ദിവസം എന്റെ കർത്താവ് വരൂ, സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അന്യ രൂപമായി രൂപാന്തരപ്പെടുത്തും. ഈ മർത്യമായത് അമർത്യത്തെ പ്രാപിക്കും. എടുത്ത് ചാടാൻ ധൈര്യമുള്ള ചാടിക്കോ. ഇന്ന് രാത്രി നിന്റെ രോഗത്തിന് കെട്ടഴിയാൻ പോവുക. ഇന്ന് രാത്രി നിന്റെ അസ്ഥിക്കകത്ത് ദൈവത്തിന്റെ തേജസ് വ്യാപരിക്കാൻ പോവുക. കത്തട്ട ദൈവത്തിന്റെ തേജസ്. ഒന്ന് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, കാണുന്ന ഒരു 3-4 പ്രത്യാശയുടെ പേര് പറയാവോ? നിങ്ങൾക്ക് സമയമില്ലല്ലേ, ഞാനങ്ങ് പറയാം. വീട്, എന്തോ ഒരു പാടുപെട്ട ഒരു വീടുണ്ടാക്കിയെന്ന് എനിക്കറിയാം. കാരണം 35 കൊല്ലം പാഴ്സനേജ് കിടന്ന് ഉപദേശിച്ച 1-room കിച്ചനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. കാരണം ഞങ്ങൾ പ്രവർത്തിച്ച അങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് 1-room കിച്ചൻ. 2 പെൺമക്കളെ ഒരു ചെറുക്കൻ കൊച്ചിനെയും വളർത്തി കെട്ടിച്ച് കഴിഞ്ഞാണ് ഞാൻ വീട് വെച്ചത്, മനസ്സിലായോ? എനിക്ക് പാഴ്സനേജ് ആക്കി ഇഷ്ടപ്പെട്ടു. കാരണം 500 സ്ക്വയർ ഫീറ്റ് അടിച്ചാൽ പോരെ. വീട് മേടിച്ചപ്പോൾ ഇപ്പോൾ വലിയ പാടായി തൂക്കാനും അടിക്കാനും. ജീവിതകാലം മുഴുവൻ 500 സ്ക്വയർ ഫീറ്റ് തൂത്ത് പഠിച്ചവർക്ക് 1500 സ്ക്വയർ ഫീറ്റ് പാടല്ലേ സാറേ? ആ അത് പാഴ്സനിൽ കിടന്നവർ ഭാഗ്യവാന്മാർ, അവരുടെ മക്കൾ അതിനേക്കാൾ ഭാഗ്യവാൻ. ജോൺസൺ ദാനിയൽ പറയും, പാഴ്സനേജിലെ അരി കഴിച്ചതാണ് എൻ്റെ ആരോഗ്യമെന്ന്. കാരണം പുഴുവുള്ള അരിയായിരുന്നു. ഒന്നും വിഷമിക്കണ്ട കേട്ടോ, പാഴ്സനേജിലെ അരിയും പാഴ്സനേജിലെ നിന്നയും തള്ളും ഇടിയും ട്രാൻസ്ഫറും പേടിക്കണ്ട, നിനക്ക് മടക്കി തരാൻ മതിയായൊരു ദൈവമുണ്ട്. നിന്റെ തലമുറ ലജ്ജിച്ചു പോകയില്ല. ഈ സ്റ്റേറ്റ് കൺവെൻഷന്റെ തുടക്കം തന്നെ ഒരു തീയാകട്ടോ. ഉദ്ഘാടന പ്രസംഗത്തിലെ കൊടിയുടെ കാര്യം പറഞ്ഞപ്പോ എന്റെ ശരീരത്തിൽ രോമാഞ്ചം കൊള്ളാൻ തുടങ്ങി. കാണുന്നത് വീട്, കാറ്, സൗന്ദര്യം, ഭാര്യ, മക്കൾ. കാണുന്ന പ്രത്യാശ എന്നാൽ അതേലോട്ടൊക്കെ ഇന്ന് രാത്രി എഴുതി വെക്കണം. ഇത് നിലനിൽക്കത്തില്ല, ഇത് നിലനിൽക്കത്തില്ല. വീടൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പം വലിയ ഗമയിലാണ് ചെയ്യുന്നത്. രാത്രി കിടക്കാൻ നേരത്ത് ഭാര്യയോട് പറയണം, ഇത് നിലനിൽക്കുകയല്ല തങ്കമ്മേ. കാണുന്ന പ്രത്യാശയോ? പ്രത്യാശയല്ല. ഒരുത്തൻ കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി കാത്തിരിക്കണം. എന്താ നമ്മുടെ യഥാർത്ഥ പ്രത്യാശ? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് കാത്തിരിക്കുന്നവരെല്ലാം കൈയുയർത്തി പിടിച്ച്. ഞാൻ പറയുന്ന ഒരു 2 മിനിറ്റ് അനുസരിക്കാവോ? കൈ താത്തിടരുത്.
ഉറക്കെ പറയണം, ഞാൻ വിശ്വസിക്കുന്നു. ചുവടെ ഉറക്കെ പറ, ഞാൻ വിശ്വസിക്കുന്നു യേശു മടങ്ങി വരും. എൻ്റെ ഈ ശരീരത്തെ അവൻ്റെ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദിവസം വരും. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു യേശു മടങ്ങി വരും. മതി. അതെപ്പോഴാ സാറേ? യോഗം തീരുന്നതിന് മുമ്പ് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വരുമോ? അങ്ങനെ വരുമോ? ഉൽപ്രാവണം എന്നൊരു വാക്ക് ബൈബിളിലുണ്ടോ? എൻ്റെ പൊന്നെ, എന്തെല്ലാം പ്രശ്നങ്ങളാണെന്നറിയോ ഇപ്പം ചെറുപ്പക്കാരായിട്ട് കുഴയ്ക്കുന്നത്. സ്തോത്രം. അതൊക്കെ ഉത്തരവാദിത്തമുള്ളവർ നാളെ പറയും, പഠിപ്പിക്കും. സ്തോത്രം. കർത്താവ് വരും കേട്ടോ. നീ ഒരുങ്ങിയാലും ഇല്ലല്ലോ വരും. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാൻ ഉള്ളവൻ വരും, താമസിക്കുകയില്ല. കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെടും. ആ നല്ല ദിവസത്തിനായി സ്തോത്രം പറയാം. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ വിഷയം എന്നാ പാസ്റ്ററേ? അതല്ലേ ഇപ്പൊ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പറയാം, യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത. അതെന്തുവാ? ഇത് രണ്ടും രണ്ടാന്നേ. സഭയുടെ ഭാഗ്യകരമായ പ്രത്യാശ കാഹളം ധ്വനിക്കുമ്പോൾ എടുക്കപ്പെടുക എന്നുള്ളതാ. അന്ന് രണ്ടുപേർ ഒരു കിടക്കമേലായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റേ ആൾ കൈവിടപ്പെടും. ഒരുങ്ങിയിരിക്കുന്നവർ മണപാളനെ എതിരേൽക്കും. അത് കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞ് കർത്താവും തൻ്റെ സഭയുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് 1000 ആണ്ട് വാഴ്ച ആരംഭിക്കും. ആ വരവാണ് തേജസ്സിൻ്റെ പ്രത്യക്ഷത. ആ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മാത്രം വായിച്ച് പ്രസംഗം നിർത്തും. വെളിപ്പാട് 1-ാം അധ്യായം. വെളിപ്പാട് 1-ാം അധ്യായം 7-ാം വാക്യം ദേവദാസനെ ഉറക്കെ വായിച്ചേ. അവൻ മേഘാരൂഢനായി വരുന്നു. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ടും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഹല്ലേലൂയാ. വായിച്ചോ. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ് ആമേൻ. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ സഭയും ഉറക്കെ പറയണം, ഉവ്വ് ആമേൻ. ഉവ്വ് ആമേൻ. ഇച്ചിരി ഉറക്കെ. ആ, ഇതൊരു വലിയ സംഭവമാ. ഇത്രയും പേരെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ ഒത്തില്ലേ? പ്രിയപ്പെട്ടവരെ, അത് യഹൂദന് വേണ്ടിയുള്ളതാണ്. ഏത് കണ്ണും എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞു. ആരാ കുത്തി തുളച്ചത് അറിയാവോ? യഹൂദന്മാരല്ലേ, അവര് കാണുമെന്ന്. ഓ, ഇത്ര ക്ലിയറാ ബൈബിൾ പ്രവചനം. സെക്കരിയ പ്രവചനത്തിൽ അത് വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അന്ന് സഭ കർത്താവിൻ്റെ കൂടെ ഉണ്ട്. സഭയും കർത്താവും കൂടെ വരും. അന്നേരാ യഹൂദൻ ഇത് കാണുന്നേ. ആ നല്ല ദിവസത്തെക്കുറിച്ച് എന്തോ ഒരു പാട്ടുണ്ട്. എൻ്റെ കർത്താവേ, ഈ തലമുറയെ വഴിതെറ്റിച്ചോ ആരെങ്കിലും. മടങ്ങി വരിക, യേശു മടങ്ങി വരും. പ്രസംഗം തീർന്നു. ഇപ്പോൾ സമയത്ത് നിർത്തുക എന്നുള്ള ഉത്തരവാദിത്തം കൊണ്ട് ഞാൻ നിർത്തുക. പാട്ടൊക്കെ നടത്തിപ്പനുസരിച്ച് അഭിഷക്തന്മാർ പാടും. ഗോഡ് ബ്ലെസ് യു. നല്ല വചനങ്ങൾക്കായി നമുക്ക് വീണ്ടും കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗായക സംഘം ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാബു ആര്യപ്പള്ളിൽ, അതുപോലെ തന്നെ ബ്രദർ പിൻഡോ ജോയി തോമസ്, അവരുടെ നേതൃത്വത്തിൽ ഒരു ടീം അനുഗ്രഹീതമായ നിലയിൽ ഇവിടെ പാടാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്ത് പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ